നമസ്കാരം. മിഴിയോരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കഴുത്തുവേദന. അപ്പൊ ഇന്ന് നമ്മൾ മിഴിയോരത്തിൽ ചർച്ച ചെയ്യുന്നത് കഴുത്തുവേദന അഥവാ സർവൈക്കൽ സ്പോണ്ടിലോസിസിന്റെ പരമ്പരാഗത ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമുക്ക് അറിവ് പകർന്നുതരാൻ നമ്മോടൊപ്പം ഉള്ളത് ഓരോ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ദിനേശ് കർത്തയാണ്. സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ്. അല്ലെ, പലരെയും ഒരു ഏജ് ഡിറ്റർമൈൻ ചെയ്യാതെ തന്നെ നമുക്ക് കഴുത്തുവേദനയെ കുറിച്ച് പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ശരിക്കും എന്താണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞാൽ? സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നാൽ ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ വളരെ സാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു കാലത്ത് ഇത് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇന്ന് ഇത് ചെറുപ്പക്കാരിലും അതേപോലെ തന്നെ പ്രായം കുറഞ്ഞവരിലും എല്ലാം തന്നെ ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന വാക്കുകൊണ്ടുള്ള അർത്ഥം തന്നെ പ്രായത്തിനോട് അനുബന്ധിച്ച് നമ്മളുടെ എല്ലുകളിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ഇതിന് യഥാർത്ഥത്തിൽ നമുക്ക് വെയർ ആൻഡ് ടെയർ എന്ന് പറയാം. അതായത് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മളുടെ എല്ലുകൾക്കും സന്ധികൾക്കും എല്ലാം തന്നെ തേയ്മാനം ഉണ്ടാകുന്നുണ്ട്. ഈ തേയ്മാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വേദന, ഇതാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ അവയ്ക്ക് അവയുടെ ശക്തി കുറയുന്നു. ചിലപ്പോൾ ബോൺ സ്പേർട്സ് എന്ന് പറയും, അതായത് ഈ സന്ധികളിൽ തന്നെ നമ്മളുടെ നട്ടെല്ലുകളിൽ ചെറിയ രീതിയിലുള്ള എക്സ്ട്രാ ബോൺ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആണ് സാധാരണ സർവൈക്കൽ സ്പോണ്ടിലോസിസിനോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നത്. ഇപ്പോൾ കണക്കുകൾ കാണിക്കുന്നത് ഒരു 65 വയസ്സിന് മുകളിലുള്ള 90% പേരിലും ഈ പറഞ്ഞ സർവൈക്കൽ സ്പോണ്ടിലോട്ടിക് ചേഞ്ചസ് നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള നട്ടെല്ലുകളിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സാധാരണമായ ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും വേണ്ട രീതിയിലുള്ള ചികിത്സകൾ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കഴുത്തിൻ്റെ ഒരു ഘടന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഡോക്ടർ. ഓക്കെ. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ നമ്മൾ സർവൈക്കൽ സ്പോണ്ടിലോസിസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നട്ടെല്ലിൻ്റെ ഘടന ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, നമ്മളുടെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള നട്ടെല്ല് എന്നെല്ലാം നാം പദപ്രയോഗമുണ്ട്. എന്നാലും ഈ നട്ടെല്ല് അത്ര ഉറപ്പുള്ള ഒരു സംഗതിയല്ല എന്നുള്ളതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് നട്ടെല്ലിൻ്റെ ഘടന? നട്ടെല്ലിന് യഥാർത്ഥത്തിൽ നട്ടെല്ല് അഥവാ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, നമ്മളുടെ സ്പൈൻ എന്ന് പറയുന്ന ഈ ഒരു വസ്തു യഥാർത്ഥത്തിൽ ഏകദേശം 33 കശേരുക്കൾ അഥവാ വെർട്ടിബ്രെ ചേർന്നിട്ട് ഉള്ള ഒരു മാലയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ നട്ടെല്ല്. അപ്പോൾ ഒരല്ലല്ല, ഏകദേശം 33 വെർട്ടിബ്രെ. അതുതന്നെ ഈ കശേരുക്കൾ തന്നെ ചിലത് ഇൻഡിവിജ്വലായിട്ട്, അതായത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നു കുറേ എണ്ണം. ചിലവ അവ ഫ്യൂസ്ഡ് ആണ്, അതായത് ഒരുമിച്ച് ചേർന്നിട്ട് ഉള്ള തരത്തിലാണ് ഇവ നിലകൊള്ളുന്നത്. അപ്പോൾ നട്ടെല്ലിനെ നാം വിഭജിക്കുകയാണെങ്കിൽ ഈ സർവൈക്കൽ എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള കശേരുക്കളെയാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത്, അതായത് നമ്മളുടെ കഴുത്തിൻ്റെ പുറകിൽ നിന്ന് ഒരു 7 കശേരുക്കളെ നാം സർവൈക്കൽ കശേരുക്കൾ എന്നാണ് പറയുക, സർവൈക്കൽ വെർട്ടിബ്രേ എന്നാണ് പറയുക. പിന്നെ ഈ പറഞ്ഞ സർവൈക്കൽ വെർട്ടിബ്രേ കഴിഞ്ഞാൽ നമ്മളുടെ വാരിയെല്ലുകളും മറ്റും ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ തൊറാസിക് വെർട്ടിബ്രേ എന്ന് പറഞ്ഞ് 12 തൊറാസിക് വെർട്ടിബ്രേ. ഈ തൊറാസിക് വെർട്ടിബ്രയാണ് നമ്മളുടെ നെഞ്ചിൻ കൂടിൻ്റെ ഘടന തീരുമാനിക്കുന്നത്. അതായത് ചെസ്റ്റ് ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ വാരിയെല്ലുകളും മറ്റും പുറകിൽ വേണ്ട രീതിയിൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ തൊറാസിക് വെർട്ടിബ്രയാണ്. പിന്നീട് വരുന്നത് നാം ഏറ്റവും സാധാരണമായിട്ട് കേൾക്കുന്ന ഒരു പദമാണ് ലംബാർ വെർട്ടിബ്രേ. ലംബാർ എന്നാൽ മറ്റൊന്നുമല്ല, നമ്മളുടെ നടുഭാഗത്ത് നമ്മളുടെ നട്ടെല്ല് അഥവാ നടുഭാഗത്ത് ഉണ്ടായിട്ടുള്ള 5 കശേരുക്കൾ, ഇവ L1 to L5, ഇങ്ങനെ 5 കശേരുക്കളാണ് ലംബാർ ഭാഗത്ത് ഉള്ളത്. പിന്നെ സേക്രം എന്ന് പറയുന്ന ഒരു 5 കശേരുക്കൾ, ഈ 5 കശേരുക്കൾ ഫ്യൂസ്ഡ് ആണ്, ഒരുമിച്ച് കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഘടനയാണ് ഈ സേക്രൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിനുള്ളത്. അതിനുശേഷം കോക്സിക്സ് വെർട്ടിബ്രേ, അതായത് ഈ കോക്സിജിയൽ ഭാഗത്ത് 4 കശേരുക്കൾ ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത് നിന്നിരിക്കുകയാണ്. അപ്പോൾ നാം നോക്കുകയാണെങ്കിൽ സർവൈക്കൽ തൊറാസിക് ലംബാർ, അതായത് കഴുത്തിൻ്റെ ഭാഗം, നെഞ്ചിൻ്റെ പുറകിലുള്ള ഭാഗം, അതേപോലെ തന്നെ കീഴ്ഭാഗം, നടുവിൻ്റെ ഭാഗം, ഈ 3 ഭാഗങ്ങളിലും ഉള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന വെർട്ടിബ്രയാണ്. അതായത് 7 സർവൈക്കൽ വെർട്ടിബ്രയുണ്ട്, അതേപോലെ തന്നെ 12 തൊറാസിക് കശേരുക്കളുണ്ട്, പിന്നീട് 5 ലംബാർ വെർട്ടിബ്രയുണ്ട്. ഇതിന് ശേഷമുള്ള ആ 5
സേക്രൽ വെർട്ടിബ്രയും അതുപോലെ തന്നെ നാല് കോക്സിജിയൽ വെർട്ടിബ്രയും ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത, അതായത് ഏകദേശം 9 കശേരുക്കൾ നമ്മളുടെ ശരീരത്തിൽ കൂടിച്ചേർന്നാണ് നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ നാം ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സർവൈക്കൽ സ്പോണ്ടിലോസിസിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ കഴുത്തിൻ്റെ കശേരുക്കളിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു വരാം. അപ്പോൾ കഴുത്തിൻ്റെ കശേരുക്കൾ, ഇതിൽ നമ്മൾ കഴുത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള രണ്ട് കശേരുക്കൾ, രണ്ട് വെർട്ടിബ്രേ, ഇവ അറ്റ്ലസ് ആൻഡ് ആക്സിസ്, അറ്റ്ലസ് ആക്സിസ് എന്നിങ്ങനെയാണ് ഇവയ്ക്ക് യഥാക്രമം പേര് കൊടുത്തിരിക്കുന്നത്. ഇവയുടെ ഉദ്ദേശം തന്നെ എന്താണ്? അറ്റ്ലസ് ആക്സിസ്, ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അച്ചുതണ്ട്. അപ്പോൾ എന്താണ് ഈ രണ്ട് വെർട്ടിബ്രകളുടെ ഉദ്ദേശം തന്നെ? നമ്മളുടെ ശിരസിനെ സപ്പോർട്ട് ചെയ്യുക, അതായത് സർവൈക്കൽ വെർട്ടിബ്രാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മളുടെ ശിരസിൻ്റെ ഭാരം, ഈ ഭാരത്തിനെ താങ്ങുക. രണ്ട്, അതോടൊപ്പം തന്നെ നമ്മളുടെ കഴുത്തിൻ്റെ റേഞ്ച് ഓഫ് മോഷൻസ്, അതായത് കഴുത്തിന് പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും അല്ലേ. മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കാം, വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ചലിപ്പിക്കാം, അതേപോലെ റൊട്ടേറ്ററി മോഷനുണ്ട്. ഇതിനെല്ലാം തന്നെ ഈ സർവൈക്കൽ കശേരുക്കൾ, അവയിൽ തന്നെ പ്രത്യേകിച്ച് C1 C2 അഥവാ അറ്റ്ലസ് ആൻഡ് ആക്സിസ്, ഈ വെർട്ടിബ്രേസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സർവൈക്കൽ വെർട്ടിബ്രയുടെ ഘടന. ഇനി ഓരോ വെർട്ടിബ്ര, അതുമല്ലെങ്കിൽ നമ്മളുടെ കശേരുക്കളിൽ നിന്നും ഓരോ കശേരുക്കളുടെ ഭാഗത്തിനും എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി, അതുമല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ, ചിലപ്പോൾ ആക്സിഡൻ്റിലാകാം, അതുമല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാകാം, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുവെങ്കിൽ ഈ ഭാഗങ്ങളിൽ എവിടെയാണോ നമുക്ക് തട്ട് കിട്ടുന്നത്, അതുമല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്നത്, അതിന് അനുസരിച്ച് നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗത്തും അതുമല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയും C1 C2 C3 അഥവാ കഴുത്തിൻ്റെ കശേരുക്കളുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്ന് കശേരുക്കൾ. ഈ മൂന്ന് കശേരുക്കളെ, കശേരുക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തട്ടുകേടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മളുടെ പ്രാചീരത്തിനെയാണ്, അഥവാ ഡയഫ്രം. എന്താണ് ഡയഫ്രം? നമ്മളുടെ ചെസ്റ്റ് ക്യാവിറ്റി, അതുമല്ലെങ്കിൽ നെഞ്ചിൻ കൂടിനെയും അതുപോലെ തന്നെ ഉദരഭാഗത്തിനെയും തമ്മിൽ വേർതിരിച്ച് നിൽക്കുന്ന ഒരു പാളി, ഈ ഒരു പാളിയാണ് പ്രാചീരം. അപ്പോൾ ഡയഫ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് C1 C2 C3 തലത്തിലുള്ള മുറിവുകൾ, അതുമല്ലെങ്കിൽ ഈ നട്ടെല്ലുകൾക്ക് ഉണ്ടാകുന്ന ആഘാതങ്ങൾ എത്തിച്ചേർന്നേക്കാം. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇനി C4 എന്ന് പറഞ്ഞാൽ, C4 യഥാർത്ഥത്തിൽ നമ്മളുടെ ഷോൾഡേഴ്സ്, അതേപോലെ തന്നെ ബൈസെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതെ ഈ ഭാഗത്തുള്ള മസിൽ. അപ്പോൾ ഷോൾഡേഴ്സിനെയും അതുപോലെ തന്നെ ബൈസെപ്സ് മസിൽസിനെയും C4 എന്ന ഈ ഒരു വെർട്ടിബ്രേ, അതുമല്ലെങ്കിൽ കശേരുവിൻ്റെ ഭാഗത്തുണ്ടാകുന്ന തട്ടുകൾ, ഈ ഒരു ഭാഗത്തിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതേപോലെ C5 എന്നാൽ നമ്മളുടെ റിസ്റ്റ്, നമ്മളുടെ പ്രത്യേകിച്ച് വാച്ച് കിട്ടുന്ന ഈ ഭാഗം, ഇവിടെയും മറ്റുമുള്ള വേദനകൾക്ക് പലപ്പോഴും C5 ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുക. അതേപോലെ C6, ഇത് നമ്മളുടെ പൂർണ്ണമായിട്ടും നമ്മളുടെ കൈകളുടെ ചലനങ്ങളെ, ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ വെർട്ടിബ്രയിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അതേപോലെ C7 വെർട്ടിബ്രേ, അതുമല്ലെങ്കിൽ C7 കശേരുവിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മളുടെ ഡെക്സ്റ്ററിറ്റി സ്കിൽസ് എന്ന് പറയും, അതായത് എഴുതാനുള്ള കഴിവ്, അതുമല്ലെങ്കിൽ നൂല് കോർക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള ഉപയോഗങ്ങൾ നമ്മളുടെ കൈകൾ കൊണ്ട്, നമ്മളുടെ വിരലുകൾ കൊണ്ട് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് പലപ്പോഴും C7 ഭാഗത്തിനുണ്ടാകുന്ന തട്ടുകേടുകൾ കാരണമാകുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ വിചാരിക്കും ഇത് കഴുത്തല്ലേ, ഒരു ചെറിയൊരു ഭാഗമല്ലേ, പക്ഷേ ഈ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെയധികം കാര്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളുടെ ശരീരഭാഗങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഡോക്ടർ, ഇപ്പൊ സെർവിക്കൽ സ്പോണ്ടിലോസിസ് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഏതൊരു രോഗത്തിനും ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സിംപ്റ്റംസ് ഉണ്ടാവാറുണ്ടല്ലോ, അപ്പൊ അതിന്റെ സിംപ്റ്റംസും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നതെന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കഴുത്തിന്റെ കടുത്ത രീതിയിലുള്ള വേദന. അപ്പോൾ യഥാർത്ഥത്തിൽ കഴുത്തിന്റെ കശേരുക്കൾക്ക് ഉണ്ടാകുന്ന ഒരു വാതരോഗം തന്നെയാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് അഥവാ, അപ്പോൾ സർവൈക്കൽ സ്പോണ്ടിൽ, ഇപ്പോൾ പലപ്പോഴും ആളുകൾ കഴുത്ത് വേദന എന്ത് വന്നാലും അത് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണ് എന്നൊരു ധാരണ പലർക്കുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, എല്ലാ കഴുത്ത് വേദനയും സർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ല. കാരണം നെക്ക് പെയിന് ഒരു കൂട്ടം ധാരാളം വേറെയും കാരണങ്ങളുണ്ട്.
ഉദാഹരണത്തിന് ഇവിടെ ഈ ഭാഗത്തുണ്ടാകുന്ന മസിൽ സ്പാസം നമുക്കറിയാം, അമിതമായിട്ട് കുറേ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുക, കുറേ സമയം അനങ്ങാതിരുന്ന് ഡ്രൈവ് ചെയ്യുക, അതുമല്ലെങ്കിൽ എഴുതുക, ഇങ്ങനെയുള്ള പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ മസിൽ സ്പാസം ഉണ്ടാകാറുണ്ട്. ഈ ഭാഗത്തെ കഴുത്തിൻ്റെ മാംസപേശികൾക്ക് പല രീതിയിലുള്ള നേർക്കെട്ടും മറ്റും ഉണ്ടാകാറുണ്ട്. ഇത് കഴുത്ത് വേദനയ്ക്ക് ഒരു കാരണമാകാം. അതുമല്ലെങ്കിൽ ഓവർ യൂസ്, പെട്ടെന്ന് കഴുത്ത് പെട്ടെന്ന് വെട്ടിച്ച് തിരിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അങ്ങനെയുള്ള ജെർക്കി മൂവ്മെന്റ്, ഇത് കാരണം ഉണ്ടാകുന്ന വേദനകൾ, ഇത് നമുക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയാം. അപ്പോൾ അത് പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള തുമ്മൽ, അതുമല്ലെങ്കിൽ പെട്ടെന്നുള്ള ജെർക്കി മൂവ്മെന്റ്, ഈ തരത്തിലുള്ള ചലനങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത് കഴുത്തിന്റെ കശേരുക്കൾക്ക് ചെറിയ രീതിയിലുള്ള സ്ഥാനഭ്രംശം ഉണ്ടാവുകയും ഈ സ്ഥാനഭ്രംശം ഉണ്ടായ വെർട്ടിബ്രേ, അതുമല്ലെങ്കിൽ കശേരു നമ്മളുടെ കൈകളിലേക്കുള്ള, അതുമല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കുള്ള ഞരമ്പുകളെ, അതുമല്ലെങ്കിൽ നാടികളെ പോയി സ്പർശിച്ച് പലതരത്തിലുള്ള വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമാണ് കാണുന്നത്. എന്തായാലും സർവൈക്കൽ സ്പോണ്ടിലോസിസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഈ പറഞ്ഞ പോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന വേദനയാണ്. നല്ല കടുത്ത രീതിയിൽ തന്നെ വേദന ഉണ്ടാകാം. രണ്ട്, ഈ ഭാഗങ്ങളിൽ സ്റ്റിഫ്നെസ്, അതായത് കഴുത്ത് ചലിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരുന്നു. അത് നമുക്കറിയാം, ഏതൊരു വാതരോഗത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് സ്റ്റിഫ്നെസ്. അപ്പോൾ കഴുത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ഈ പറഞ്ഞ വെയർ ആൻഡ് ടെയർ മൂലം ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് ഇതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴുത്തിന് സ്റ്റിഫ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോഴെങ്കിലും നമ്മളുടെ കഴുത്തിന്റെ ഈ കശേരുകളിൽ, അപ്പോൾ സർവൈക്കൽ സ്പോണ്ടിലോസിസുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം മാറ്റങ്ങൾ, അതുമല്ലെങ്കിൽ രൂപപരിണാമങ്ങൾ നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള കശേരുക്കളിൽ ഉണ്ടാകുന്നുണ്ട്. പ്രധാനപ്പെട്ട രൂപപരിണാമം എന്ന് പറഞ്ഞാൽ ഇതിൽ സർവൈക്കൽ ബോൺ സ്പേഴ്സ് ഉണ്ടാകുന്നു. അതായത് മറ്റൊന്നുമില്ല, കുറേ കാലം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലുകളിൽ ഈ പറഞ്ഞ തേയ്മാനം ഉണ്ടായിരിക്കുന്നു. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ എല്ലുകളിൽ ചെറിയ, അവിടെയും ഇവിടെയുമായി ചെറിയ കുട്ടികൾ പോലെ എല്ലിൻ്റെ വളർച്ച ഉണ്ടാകുന്നു. ഈ ചെറിയ എല്ലിൻ കുറ്റികൾ എന്ന് നമുക്ക് പറയാം, ഇത് പോയിട്ട് പലപ്പോഴും നമ്മളുടെ കൈകളിലേക്കുള്ള ഞരമ്പുകളെയും മറ്റും സ്പർശിച്ചാൽ ഇത് കൈകളിലേക്ക്, പലപ്പോഴും സർവൈക്കൽ സ്പോണ്ടിലോസിസ് കുറച്ച് മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട സിംപ്റ്റമാണ് കൈകളിലേക്ക്, പ്രത്യേകിച്ച് കൈവിരലുകളിലേക്കുള്ള നംനെസ്. ചിലർക്ക് ഇതേപോലെ തന്നെ ഇത് നമ്മളുടെ ശിരോഭാഗത്തേക്കുള്ള നാടുകളെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും തലകറക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ബാലൻസ് തെറ്റുന്നു എന്ന് തോന്നൽ, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഇതുമായിട്ടുണ്ടാക്കാം. പക്ഷേ ഈ സർവൈക്കൽ റാഡിക്കുലോപ്പതി, അതുപോലെ സർവൈക്കൽ മൈലോപ്പതി എന്നെല്ലാം പറഞ്ഞുള്ള ചില പ്രത്യേക കണ്ടീഷൻസിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്താൽ, അതായത് കഴുത്തിൻ്റെ കശേരുക്കൾ നമ്മളുടെ സ്പൈനൽ കോഡിനെയും മറ്റും വല്ലാതെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ വേണ്ട രീതിയിൽ ഉള്ള യൂറിനറി ഫംഗ്ഷനെ, അതായത് നമ്മളുടെ മൂത്രത്തിൻ്റെയും അതുപോലെ തന്നെ മലശോധനയുടെയും എല്ലാം പ്രവർത്തനങ്ങളെ ഇത് അതിൻ്റെ എല്ലാം കൺട്രോൾ പോകാനായിട്ട്, ബ്ലാഡർ ഫംഗ്ഷൻസിന്റെ കൺട്രോൾ കുറയാനായിട്ട് പലപ്പോഴും കാരണമാകുന്നതായിട്ട് സംഭവിക്കും. അതാണ് പറഞ്ഞത്, അത് എല്ലാവരിലും ഇതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ കാലം സർവൈക്കൽ സ്പോണ്ടിലോസിസ് വേണ്ട രീതിയിലുള്ള പരിചരണമില്ലാതെ, അതുമല്ലെങ്കിൽ കുറേ കാലം ഇത് വേണ്ട രീതിയിൽ വേണ്ട ചികിത്സകൾ ലഭ്യമാക്കാതെ കൊണ്ട് നടന്നാൽ പലപ്പോഴും ഈ രീതിയിൽ നമ്മളുടെ നട്ടല് സ്പൈനൽ കോഡിനെ ആകെ തന്നെ കംപ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ചില ഞരമ്പുകളെയെങ്കിലും ഈ ബോൺ സ്പേഴ്സ്, അതായത് ഈ ഇളക്കം തട്ടിയ ഡിസ്കുകൾ പോയിട്ട് സ്പർശിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യത വന്നാൽ, അതുമല്ലെങ്കിൽ ഈ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലക്ഷണങ്ങളും സർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് കൈവിരലുകളിലുള്ള തരിപ്പ്, അതുമല്ലെങ്കിൽ അനക്കാനാകാത്ത ഒരവസ്ഥ, നംനെസ്, വേണ്ട രീതിയിൽ നമുക്ക് ഡെക്സ്റ്ററിറ്റി അഥവാ നമുക്ക് ചില ഫൈൻ ട്യൂണിങ് ആക്ടിവിറ്റീസ് ഇത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പല ലക്ഷണങ്ങളും നമുക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ഇത് ജനറ്റിക്കായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ജനറ്റിക് റിലേഷൻ, ഉദാഹരണത്തിന് ഇത് ഇതിലെല്ലാം നമുക്ക് വേറെ പല അസുഖങ്ങളെയും വെച്ച് നോക്കുമ്പോൾ സർവൈക്കൽ സ്പോണ്ടിലോസിസിന് അങ്ങനെ വലിയ ഒരു ജനറ്റിക് ഫാക്ടർ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനും സാധിക്കുകയില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ നട്ടലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതിൻ്റെ അപ്പുറത്തേക്ക്. പിന്നെ ചില പ്രത്യേക സ്പൈനൽ കണ്ടീഷൻസ് ഉണ്ട്,
ഉദാഹരണത്തിന് ആങ്കൈലോസിങ് സ്പോണ്ടൈലോസിസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമുക്ക് കഴുത്തിൻ്റെ വേദന ഉണ്ടാകാം, കഴുത്തിൻ്റെ കശേരുക്കളിൽ മാറ്റമുണ്ടാകാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ജനറ്റിക് ഒരു ജനറ്റിക് ഫാക്ടർ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അതല്ലാതെ ഡയറക്റ്റായിട്ട് ശരി അച്ഛന് സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ട് എന്നതുകൊണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് നിർബന്ധമായും വരണമെന്നില്ല. അതുപോലെ ഡോക്ടർ, ഓവർ വെയിറ്റ് ഇതിനൊരു കാരണമാകാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ ഓവർ വെയിറ്റ് ഒരുമാതിരി നമ്മൾ ഏതൊരു അസുഖത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിലും അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. ഉദാഹരണത്തിന് വല്ലാതെ ശരീരഭാരമുള്ള ആളുകൾ നമ്മൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കും, ഇവരുടെ ശരീരത്തിൽ ഫാറ്റ് ഡിപ്പോസിറ്റ്സ് ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നടുവേദനയുടെ കാര്യം, പ്രത്യേകിച്ച് ലോയർ ബാക്ക് പെയിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അമിതമായിട്ട് വയറുള്ളവർക്ക് ഈ ഒരു വേദന നടുഭാഗത്തിന് വേദന വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയും. കാരണം എന്താണ്, ഈ ഉദരത്തിൻ്റെയും കൂടി പ്രഷർ താങ്ങേണ്ടത് ലംബാർ വെർട്ടിബ്രയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നടുവേദനയ്ക്ക് പലപ്പോഴും അമിതമായിട്ട് വയറുള്ളതും അമിത ഭാരവും കാരണമാകുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൊഴുപ്പ് വന്നടിയുന്നത്, പ്രത്യേകിച്ച് കഴുത്തിൻ്റെ വശങ്ങളിലും മറ്റും കൊഴുപ്പ് വന്നടിയുന്നത് സെർവൈക്കൽ കശേരുക്കളിലുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ സെർവൈക്കൽ സ്പോണ്ടിലോസിസിനും അതും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെർവൈക്കൽ സ്പോണ്ടിലോസിസിനെ രൂക്ഷമാക്കാനായിട്ട് പലപ്പോഴും അമിതവണ്ണം കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് സെർവൈക്കൽ സ്പോണ്ടിലോസിസിനും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് തന്നെ നമുക്ക് ഒബേസിറ്റി അതും അല്ലെങ്കിൽ അമിതവണ്ണം എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സിംറ്റംസ് ഒക്കെ ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? അതായത് ഇതിൽ സിംറ്റംസ് ഞാൻ എപ്പോഴും പറയുക, ഏതൊരു രോഗമാണെങ്കിലും നിങ്ങൾ ഇത് ഒരു പഴമല്ല ഒരു രോഗം, അതായത് പഴുക്കുന്നത് വരെ കാത്തിരുന്ന് പരമാവധി എന്നിട്ട് ഡോക്ടറെ കാണുക പലരും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതായത് ചെറിയ രീതിയിൽ ഒരു പലപ്പോഴും ചെറിയ രീതിയിൽ ഈ വേദന തുടങ്ങുമ്പോൾ തന്നെ വേണ്ട രീതിയിൽ ഒരു ഡോക്ടറേയോ വൈദ്യൻ്റെയോ മാർഗനിർദ്ദേശം തേടി കഴിയുകയാണെങ്കിൽ പലപ്പോഴും ഈ വേദനകളെ നമുക്ക് ദീർഘകാലത്തേക്ക് നമ്മളെ അലട്ടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇത് പലപ്പോഴും സംഭവിക്കുന്നില്ല. ഉടൻ തന്നെ ഇന്നിപ്പോൾ ചോക്ലേറ്റിനേക്കാളും സുലഭമായിട്ട് നമ്മളുടെ മാർക്കറ്റിൽ ഇവിടെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് നമുക്ക് പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികൾ ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പലരും എന്താണ് പറയേണ്ടത്, സ്വയം ഡോക്ടർമാരായിട്ട് ചമയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് വേദനയുണ്ടോ, ശരി എന്നാൽ ശരി ഒരു രണ്ട് പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികൾ അടുത്തുള്ള ഫാർമസിയിൽ പോകുക, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഇവിടെ ഗ്രോസറികളിൽ പോലും വേദന സംഹാരികൾ ലഭിക്കുന്നു. അതെ അതെ, താൽക്കാലികമായ ഒരു ശമനമാണ്. എപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള വേദനകൾ, ഒരു കാര്യം മനസ്സിലാക്കുക, വേദന സംഹാരികൾ കഴിക്കുന്നത് നിങ്ങൾക്ക് താൽക്കാലികമായ ഒരാശ്വാസം മാത്രമേ നൽകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നട്ടെല്ലിന് ഉണ്ടായിരിക്കുന്ന ഈ ഡീജനറേറ്റീവ് ചേഞ്ചസിനെ, അതുമല്ലെങ്കിൽ പ്രായാധിക്യം മൂലമോ അതുമല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടോ നമ്മളുടെ കഴുത്തിൻ്റെ കശേരുക്കൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ തേയ്മാനം, ഈ തേയ്മാനം വഴി ഉണ്ടാകുന്ന വേദനകളെ അകറ്റാനായിട്ട് കഴുത്തിൻ്റെ മാംസപേശികളെ, കഴുത്തിൻ്റെ കശേരുക്കളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ തേടുകയാണ് ചെയ്യേണ്ടത്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ഈ ജോലിയുടെ ഭാഗമായിട്ട് അമിതമായ കമ്പ്യൂട്ടർ ഉപയോഗം ഉണ്ടാകാം, അതുമല്ലെങ്കിൽ കൂടുതലായിട്ട് ഡ്രൈവിംഗ് ഉണ്ടാകാം, അതുമല്ലെങ്കിൽ കുറേ സമയം കുനിഞ്ഞിരുന്ന് എഴുതേണ്ട സ്ഥിതി ഉണ്ടാകാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വേദന ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ ഇവയ്ക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്നതും ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് മാർഗനിർദ്ദേശം നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ സെൽഫ് മാനേജ്മെൻറ്റ് അതുമല്ലെങ്കിൽ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഒരു പരിധിവരെ നമ്മൾ ചെയ്യാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടെ അടിക്കടി വേദന ഉണ്ടാകുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഒരു ഡോക്ടറുടെ മാർഗനിർദ്ദേശം തേടാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കണം. ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. അപ്പം മിഴിയോരത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെർവൈക്കൽ സ്പോണ്ടിലോസിസിനെ കുറിച്ചാണ്. പിന്നെ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.